Dear friends, once again welcome to our phonetics class. Last class we were discussing articulatory system. Once again I'll tell it. They are teeth ridge, hard palate, soft palate and the uvula. Teeth ridge lies just behind the upper front teeth. They are it is convex and bony. Just after the teeth ridge, the place becomes concave, and that is called that place is called a hard palate. It is hard and bony. After the hard palate, we can see a fleshy part, a soft part, a soft and fleshy part. That part is called a soft palate or velum. Soft palate acts like a valve in opening and closing of the nasal passage of air that we discussed. Then uvula. What is uvula? Uvula is a fleshy structure loosely hanging at the extreme end of the mouth, roof of the mouth. That is called a uvula. That is soft palate shesham oru fleshy aitla structure തൂങ്ങി നിൽക്കുന്നുണ്ട്. അതിന് ബാക്കിൽ തന്നെ ചെറുനാവ് കുറുനാവ് എന്നൊക്കെ പറയും. അതിനെയാണ് യൂവല എന്ന് പറയും. അപ്പോൾ നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ലിപ്സ് ആൻഡ് ടങ്. ബയോളജിക്കലി ടങ് ഹാസ് നോട്ട് ബീൻ ഡിവൈഡഡ്, ബട്ട് ഫോർ ദ സേക്ക് ഓഫ് അവർ കൺവീനിയൻസ് ടങ് ഹാസ് ബീൻ ക്ലാസിഫൈഡ് ഇൻ ടു ഫൈവ്: ദ ടിപ്പ്, ദ ബ്ലേഡ്, ദ ഫ്രണ്ട് ആൻഡ് ഫ്രണ്ട് ബാക്ക് and the root. അപ്പം ബയോളജിക്കലായിട്ട് ടങ്ങിന് യാതൊരു ഡിവിഷനും ഇല്ല. പക്ഷെ നമ്മളുടെ പിന്നെ ശബ്ദത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടിരിക്കുകയാണ് അഞ്ചുമായിട്ട്. അത് ടിപ്പ്. വാട്ട് ഇസ് ടിപ്പ്? ടിപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം എൻഡ് ഓഫ് ദ ടങ്ങ്, ഈ ഭാഗത്തിനെയാണ് ടിപ്പ് എന്ന് പറയുന്നത്. ജസ്റ്റ് ബിഹൈൻഡ് ദ ടിപ്പ്, ആ ടിപ്പിൻ്റെ തൊട്ട് പിന്നിൽ, വിച്ച് ലൈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ഹാർട്ട് സോറി ടീത്ത് റിഡ്ജ്. When the speech organs are at rest, നമ്മളൊന്നും സംസാരിക്കാതെ നിൽക്കുമ്പം നാവിൻ്റെ ആ ബ്ലേഡ് എന്നുള്ള ഭാഗം ടീത്ത് റിഡ്ജിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പം ബ്ലേഡ് എപ്പോഴും ടീത്ത് റിഡ്ജിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ട ഡ ന ല എന്നൊക്കെ പറയണമെങ്കിൽ ടീത്ത് റിഡ്ജ് വേണമല്ലോ. ആ ടീത്ത് റിഡ്ജിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ബ്ലൈഡ്. അപ്പം ടിപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം എൻഡാണ്. ബ്ലൈഡ് മീൻസ് ജസ്റ്റ് ബിഹൈൻഡ് ദ ടിപ്പ്. ജസ്റ്റ് ആഫ്റ്റർ ദ ടീത്ത് റിഡ്ജ്, സോറി ജസ്റ്റ് ആഫ്റ്റർ ദ blade of the tongue, we can see front of the tongue. Front of the tongue is front of the tongue lies just opposite of hard palate when the speech organs are at rest. Appo pinna teeth pinna blade of the tongue inde thottu pinnile varunadana ee front of the tongue ennu parayna bhagam. Front of the tongue eppozhum പിന്നെ ഹാർട്ട് പാലറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും സ്പീച്ച് ഓർഗൻസ് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അതായത് സ്പീച്ച് ഓർഗൻസ് സംസാരിക്കുക ഒന്നും ചെയ്യാത്ത സമയത്ത് ഹാർട്ട് പാലറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഫ്രണ്ട് ഓഫ് ദ ടങ്. ദെൻ വി ക്യാൻ സീ ദ ബാക്ക് ഓഫ് ദ ടങ്. ബാക്ക് ഓഫ് ദ ഇറ്റ് ഇസ് ഇറ്റ് ലൈസ് ജസ്റ്റ് ആഫ്റ്റർ ദ ഹാർട്ട്, ജസ്റ്റ് ആഫ്റ്റർ ദ ഫ്രണ്ട് ഓഫ് ദ ടങ്. ആൻഡ് ദിസ് ബാക്ക് ഓഫ് ദ ടങ് ലൈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് സോഫ്റ്റ് പാലറ്റ് വെൻ ദ സ്പീച്ച് ഓർഗൻസ് ആർ അറ്റ് റെസ്റ്റ്. ബാക്ക് ഓഫ് ദ ടങ് എപ്പോഴും പിന്നെ സ്പീച്ച് ഓർഗൻസ് റെസ്റ്റ് ആവുന്ന സമയത്ത് സോഫ്റ്റ് പാലറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ദെൻ ടങ് ഈസ് ഫിക്സ്ഡ് എ പാർട്ട് ആഫ്റ്റർ ദ ബാക്ക് ഓഫ് ദ ടങ്. ടങ് ഈസ് ഫിക്സ്ഡ് അറ്റ് ദ എഡ്ജ് ഓഫ് ദി മൗത്ത്, അല്ലെങ്കിൽ മൗത്തിൻ്റെ ഏറ്റവും അറ്റത്ത് ടങ് ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടുണ്ട്. ദാറ്റ് പാർട്ട് ഈസ് കോൾഡ് റൂട്ട് ഓഫ് ദ ടങ്. ഓക്കെ, ദെൻ ടിപ്പ്, ബ്ലൈഡ്, ഫ്രണ്ട്, ബാക്ക് ആൻഡ് റൂട്ട്. ഇതാണ് ടങ്ങിൻ്റെ. ടങ് സ്പെഷ്യാലിറ്റീസ് ഇറ്റ്സ് എ മൂവബിൾ ഓർഗൻസ് ഓഫ് സ്പീച്ച്. ഓക്കെ, ടങ് ഈസ് എ മൂവബിൾ ഓർഗൻസ് ഓർഗൻ ഓഫ് സ്പീച്ച്. ദെൻ ലിപ്സ് ആൻഡ് ടങ് ആർ മൂവബിൾ ഓർഗൻസ് ഓഫ് സ്പീച്ച്. ഇവരിൽ ചുണ്ടും ലിപ്സ് ലോവർ ലിപ്പും ഉണ്ട്, അപ്പർ ലിപ്പും ഉണ്ട്. ലോവർ ലിപ്പ് ഈസ് ദ ആക്റ്റീവ് ആർട്ടിക്കുലേറ്റർ, അപ്പർ ലിപ്പ് ഈസ് ദ പാസീവ് ആർട്ടിക്കുലേറ്റർ. ഇപ്പോൾ ടങ്ങിൻ്റെ സ്പെഷ്യാലിറ്റി, ടങ്ങും എപ്പോഴും എന്തായിരിക്കും? ആക്റ്റീവ് ആർട്ടിക്കുലേറ്റർ ആയിരിക്കും. മൂവബിൾ ആർട്ടിക്കുലേറ്റേഴ്സ് എപ്പോഴും എന്തായിരിക്കും? ആക്റ്റീവ് ആർട്ടിക്കുലേറ്റർ ആയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് യൂവുല,
അതുപോലെ ടങ് അതുപോലെ ലിപ്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ കൊടുക്കുക താങ്ക് യു വെരി മച്ച്